ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മലബാറിലെ ക്വാറികളും ക്രഷറുകളും ശനിയാഴ്ച അടച്ചിടും. കഴിഞ്ഞ ദിവസം നടന്ന വിജിലൻസ് പരിശോധനയുടെ പേരിൽ കേരളത്തിലെ ക്വാറി ഉടമകളെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. ക്വാറി ഈസി ഹോൾഡേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഓപ്പറേഷൻ ഓവർലോഡ് 2 എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ക്വാറികളിൽ നിന്നുള്ള വാഹനങ്ങളിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. കണ്ണൂർ ജില്ലയിൽ മാത്രം 27 വാഹനങ്ങൾ പിടികൂടി ഫൈൻ ചുമത്തി. ഈ പരിശോധനയുടെ പേരിൽ ക്വാറി ഉടമകളെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നാരോപിച്ചാണ് ക്വാറി ഇസി ഹോൾഡേഴ്സ് അസോസിയേഷൻ ശനിയാഴ്ച മലബാറിലെ ക്വാറികളും ക്രഷറുകളും അടച്ചിട്ട് പ്രതിഷേധ സമരം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ക്വാറികളാണ് അടച്ചിടുക. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്നത് ന്യായീകരിക്കാനാവുന്നതല്ലെന്നാണ് ക്വാറി ഉടമകളുടെ വാദം. ഒരു വാഹനത്തിന്റെ ബോഡി അളവിന് കണക്കാക്കി മെറ്റൽ കയറ്റിയാൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പാസ് നൽകുമ്പോൾ രജിസ്ട്രേഷൻ രേഖകളിൽ കാണിച്ചിട്ടുള്ള തൂക്കത്തിന് മാത്രമാണ് പാസ് നൽകുന്നത്. ഇത് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വിഷയം പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് ക്വാറി ഉടമകൾ പറഞ്ഞു. വലിയ വാഹനത്തിൽ പകുതി ലോഡെടുത്ത് ഒരു ഉപഭോക്താവിന് എത്തിച്ചു നൽകുമ്പോൾ ഇരട്ടി വാടക ഈടാക്കേണ്ടി വരും. 10,000-ക്കണക്കിന് തൊഴിലാളികൾ നേരിട്ടും അല്ലാതെയും ഈ മേഖലയിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. ഇവരെയെല്ലാം പട്ടിണിയിലാക്കുന്ന നടപടിയുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. ശനിയാഴ്ച കോഴിക്കോട് നടക്കുന്ന മേഖലാ കൺവെൻഷൻ ഈ വിഷയം ചർച്ച ചെയ്ത് ഭാവി പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗ്രാമികാനുസ് കൂത്തുപറമ്പ്.